ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോളറ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയും പോർഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യുന്നതും അതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ടക്ക് മാർക്ക് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പം ഇത് നമ്മൾ കോളറ് കട്ട് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ലെയറായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ട് നെക്കാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ നെക്ക് വിട്ട് 3 ഇഞ്ച് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ചും കൂടി മാറും കേട്ടോ. അതിനുശേഷം നമ്മൾ താഴേക്ക് ഒരു 4.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോളറ് വരുന്നത്. ഇനി നമ്മൾ താഴേക്ക് ടോട്ടലായിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയിൽ കൂടി കയറണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് താഴേക്കും കൂടി കൊടുക്കുന്നത്. അതിനുശേഷം ആദ്യം വരച്ച 4.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ബോക്സാക്കി കൊടുത്ത് കോളറിൻ്റെ ഷേപ്പിൽ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ഡ്രോപ്പ് ഷേപ്പിൽ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് കോളർ മാത്രമേ നമ്മൾ ഈ ക്ലോത്തിൽ കട്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത ഡിസൈൻ നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടതുകൊണ്ട് ഫ്രണ്ട് ഉയർത്തി പിടിച്ചതിന് ശേഷം ഇതുപോലെ കോളറിൻ്റെ ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഈ പോർഷൻ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യും, താഴേക്കുള്ള പോർഷൻ. ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് അതേ വിഡ്ത് കിട്ടുന്നതിന് ഞാൻ അത് തന്നെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. ഇനി നമ്മൾ ഇവിടേക്കുള്ള ലെങ്ത്ത് 1 ഇഞ്ചാണ് എടുക്കുന്നത് ബാക്ക് നെക്കിന്. കോളർ നെക്ക് ആയതുകൊണ്ട് ഒത്തിരി ഇറക്കി എടുക്കരുത്, 1 ഇഞ്ച് കൂടുതൽ എടുക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് കർവ് ചെയ്ത് വരച്ച് കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഫ്രണ്ടിലെ ആ ഡിസൈൻ നമുക്കൊരു ക്യാൻവാസിലോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് മടക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പീസ് എടുത്തു. അതിനുശേഷം ഫ്രണ്ടിൽ നമ്മൾ ഒരു പീസ് ഇത് ഇങ്ങനെ കോളർ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, ഈ പീസ് നമ്മൾ ഇതിലോട്ട് വെച്ച് മാർക്ക് ചെയ്യുകയാണ്. അതായത് ക്യാൻവാസിൻ്റെ ടോപ്പിൽ നിന്ന് കണ്ടോ 1 ഇഞ്ച് താഴ്ത്തി ഈ ഒരു മാർക്കിങ്ങും കൊടുക്കുക. 1 ഇഞ്ച് ഇറക്കിയിട്ട് ഒരു മാർക്കിംഗ് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഷേപ്പ് അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതിനാണ് കേട്ടോ. അത് കർവ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ അടിയിലേക്കുള്ള ആ ലെങ്ത്ത് ഒന്ന് എടുക്കുക. ഇവിടെ 3 ഇഞ്ചാണ്, 3 ഇഞ്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് എടുക്കുക. അപ്പോൾ ആ 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെയാണ് ആ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലോത്തിൽ വേറൊരു ഡിസൈൻ ആയിരുന്നു കൊടുത്തത്, ഇവിടെ ഞാനൊരു ഹാർട്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ തല കയറണം ഉള്ളിൽ കൂടി, കാരണം കോളർ ആയതുകൊണ്ട് അധികം വീതി കാണില്ല നെക്കിന്. അപ്പോൾ നമുക്ക് ഓപ്പണിങ് കൊടുക്കാത്തത് കൊണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ കൊടുക്കാൻ. അതിനുശേഷം ചുറ്റും ഞാനൊരു 3/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അത് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുകളിൽ വരച്ച ആ മാർക്കിങ് കർവ് ചെയ്ത് വരച്ചിരുന്നല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിക്കളയണം. അതിനുശേഷം നമ്മൾ വരച്ച ഡിസൈൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരുപോലെ മടക്ക് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ അറ്റം വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളിലെ പീസ് കട്ട് ചെയ്ത് മാറ്റിക്കളയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡിസൈൻ കിട്ടും. ഈ പീസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇത് നമ്മൾ ഒരു ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, കാരണം നമുക്ക് അതിലേക്ക് ക്യാൻവാസിലേക്ക് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അവിടെ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മളിത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മടക്കി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ്.
ഇനി നമ്മൾ സൈഡ് അടിച്ചെടുക്കുക. ഇതുപോലെ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. 2 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തത്, സോറി വിഡ്ത്തിലാണ് നമ്മൾ എടുത്തത്. അതിനുശേഷം പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്ത് 1/2 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് വെച്ച് കൊടുത്ത് നമ്മൾ അടിച്ചെടുക്കുക. അപ്പം ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ മടക്കി ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലായിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തു കേട്ടോ. ക്യാൻവാസിന് ചുറ്റും നമ്മളിട്ടിരുന്ന തയ്യൽ തുമ്പ് മടക്കി അടിച്ചു കൊടുത്തു. അതുപോലെ ക്രോസ് പീസ് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി നമ്മൾ അടിച്ചെടുത്തു. അതിനുശേഷം ബാലൻസ് വരുന്ന ഈ പോർഷൻ നമ്മൾ ഇങ്ങനെ മടക്കി അടിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് പൈപ്പിംഗ് പോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ടോപ്പിലേക്ക് ഇത് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തത് നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ ഒരേപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ പിൻ കുത്തി വെച്ച് കൊടുത്ത് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല വശത്തേക്കാണ് ഡിസൈൻ വരേണ്ടതെങ്കിൽ ചീത്ത വശത്ത് നിന്ന് അടിച്ച് നല്ല വശത്തേക്ക് മറിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അതുകൊണ്ട് അവിടെ ഒട്ടും ക്ലോത്തിൻ്റെ ആവശ്യമില്ലാതെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് അവിടെ കർവ് ചെയ്ത് നമ്മൾ വരച്ചത് കൊണ്ട് നമുക്ക് അതേ ഷേപ്പിൽ തന്നെ കിട്ടി. അതുപോലെ താഴത്തെ ആ പോയിൻ്റഡ് ആയിട്ടുള്ള പോർഷൻ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം സൂചി കുത്തി വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ചുറ്റും സൂചി കുത്തി വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഉള്ളിലത്തെ പീസ് നമ്മൾ മാറ്റിക്കളയുക. അങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മളത് മാറ്റി അതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ് വീണ്ടും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ കർവ് ഷേപ്പ് നമുക്ക് മറിക്കുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പെ കൊള്ളാതെ, സോറി, സ്റ്റിച്ചിങ് ലൈനെ കൊള്ളാതെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുറ്റും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് മറിക്കുക. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമ്മൾക്ക് ഈ പീസിലോട്ട് വെച്ച് നമ്മളൊന്ന് പതിച്ചടിക്കുക. ചുറ്റും പതിച്ചടിച്ചതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പതിച്ചടിച്ചു, അതിനുശേഷം ഇത് മറിച്ചെടുത്തു ഉള്ളിലേക്കാക്കി. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടി. ഉള്ളിൽ നിന്ന് നോക്കിയാലും നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പം നമുക്ക് ഇവിടെ ലൈനിങ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് പതിച്ചടിക്കാം കേട്ടോ. ഈ നെക്കിൻ്റെ ഈ പോർഷൻ ഇപ്പോൾ നമുക്കിവിടെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ടക്കൊക്കെ ഇടുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഇതിപ്പോൾ പുറത്തേക്കാണ് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നതെങ്കിൽ നമ്മളിതുപോലെ പൈപ്പിങ് അടിച്ചെടുത്തത് സൈഡിൽ കൂടി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ സൈഡിൽ വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പുറത്തേക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് ഉള്ളിലേക്കാണ് മറിച്ചത്. അപ്പം നമ്മൾ പൈപ്പിങ് വെക്കുന്നത് സൈഡിൽ കൂടിയാണ്. ഈ രീതിയിൽ അറ്റത്തുകൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തു, അതിനുശേഷം പതിച്ചടിച്ചു. അപ്പോൾ ഈ കോർണർ പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൈപ്പിങ് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത പീസ് അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ പോയിൻ്റഡ് ആയിട്ട് കിട്ടി. അതിനുശേഷം ആ പീസിൽ നമ്മൾ ഇടയ്ക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഷേപ്പ് കിട്ടുന്നതിന്. വീണ്ടും ഇവിടെ പതിച്ചടിച്ച് ചുറ്റും നമ്മൾ 1/2 ഇഞ്ച് വിട്ട് ഒന്നും കൂടി പതിച്ചടിച്ചു. അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പതിച്ചടിച്ചു കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഇനിയാണെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. നമുക്കിവിടെ തല കയറുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ വിഡ്ത്ത് കൂട്ടി കൊടുക്കുക, കോളറിൻ്റെ അവിടെ വരുന്ന വിഡ്ത്ത്. ഇവിടെ ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ഇവിടെ നമ്മൾ 2 പീസുകൾ ഫ്രണ്ടും ബാക്കും നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചതിന് ശേഷം ഷോൾഡർ നമ്മൾ അടിച്ചെടുത്തു. അതിനുശേഷം ആ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ബാക്കിലെ പീസിലോട്ട് നമ്മളങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് 2 ഷോൾഡറും പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അടുത്തത് നമുക്ക് വേണ്ടത് കോളറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഈ അറ്റങ്ങൾ ഒരേപോലെ വെച്ചതിന് ശേഷം ബാക്കിലെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുക. നല്ല നീറ്റായിട്ട് മടക്കിയെടുക്കുക, ചുളിവുകളില്ലാതെ.
വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കോളറിൻ്റെ ലെങ്ത്ത് വ്യത്യാസം വരും. അതിനുശേഷം നമ്മൾ ഇതുപോലെ 1/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് അളന്നെടുക്കുക കേട്ടോ. കാരണം അത് തയ്യൽ തുമ്പാണ്, അപ്പോൾ അത് വിട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ടേപ്പ് ചരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്, 9 ഇഞ്ച്. അപ്പോൾ മടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് 9 ഇഞ്ച്. അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും കൂടി ആകുമ്പോൾ ഡബിൾ ആവും, അപ്പം 18 ഇഞ്ച് ആവും, 18. അപ്പോൾ ആ ലെങ്ത്തിൽ വേണം നമ്മൾ ക്യാൻവാസ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ 18 കൂടെ ഞാൻ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് 19 ഇഞ്ച്, 19 ഇഞ്ചാണ് നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 6 ഇഞ്ച്. അത് നമ്മൾ നെക്ക് വിഡ്ത്തിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ നമ്മൾ 6 ആണ്, നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ആണല്ലോ എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഡബിൾ 6. അങ്ങനെ രണ്ട് ലെയറായിട്ട് നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിരിക്കുകയാണ്. മടക്ക് സൈഡ് നമ്മുടെ വശത്തേക്ക് ആകത്തക്ക രീതിയിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്താണ്. അത് 3 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ നെക്ക് വിഡ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അതിനുശേഷം അവിടെ നിന്ന് നെക്ക് വിഡ്ത്തിൻ്റെ ഡബിൾ, അപ്പം 3 ഡബിൾ 6 ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ സൈഡിൽ 3 തന്നെ, ഇപ്പുറത്തെ 3 തന്നെ അവിടെ മാർക്ക് ചെയ്തു, 6. ഈ 6 ഇവിടെ മാർക്ക് ചെയ്തു, ഈ 3 ഇപ്പുറത്തും മാർക്ക് ചെയ്തു. അതായത് വീതി രണ്ട് സൈഡിൽ നമ്മൾ 3 ആയിട്ട് ഇതുപോലെ കറക്റ്റാക്കി എടുത്തു. ലെങ്ത്ത് 6. അപ്പോൾ വീതി എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 3, ലെങ്ത്ത് എന്ന് പറയുന്നത് നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ ഡബിൾ, അതായത് 6. അപ്പം നമുക്ക് ഇതുപോലെ ബോക്സ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ലൈനിൽ നമ്മൾ വീണ്ടും നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 3 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്, അതിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലത്തെ സ്കെയിൽ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കാനായിട്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ പോയിൻ്റിൽ കൂടി നമ്മൾ നേരത്തെ വരച്ച 3 ഉണ്ടല്ലോ മുകളിൽ, അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. മുകളിൽ നമ്മൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും, ആ നെക്ക് വിഡ്ത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ കർവ് ചെയ്ത് താഴേക്ക് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് കോളറിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. 1 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിവിടെ 3/4 ഇഞ്ചാണ് കോളറിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അറ്റം വരെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇപ്പം നമുക്ക് ഈ ഷേപ്പിലാണ് നമ്മുടെ കോളർ കിട്ടുന്നത്. ഇത് റൗണ്ട് കോളറാണ് നമ്മളിപ്പം വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ പോർഷനാണ് നമ്മൾ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ലെങ്ത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 9 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ടാണ് കിട്ടുന്നത്. അതിങ്ങനെ നമ്മൾ ചരിഞ്ഞ് വരുമ്പോഴത്തേക്കും സ്വല്പം വ്യത്യാസം വരും, അതിനാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ കൊടുക്കാം കോളറിൻ്റെ ആ ഫ്രണ്ടിലെ ഷേപ്പ്, ഇല്ലെങ്കിൽ ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. താഴത്തെ ലൈനിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മൊത്തം എടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. അപ്പം തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇല്ലാതെ വന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ആ ലൈനിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഞാൻ ഇപ്പോൾ ഷേപ്പ് കട്ട് ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴേക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ലൈനും കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂചി കുത്തി വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ഷേപ്പ് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ചാർട്ട് പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതേ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് ആ 9 ഇഞ്ച് കിട്ടിയെടുത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ.
ഒരു ജസ്റ്റ് കർവ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്കിത് ഇങ്ങനെ തിരിച്ച് ഈ രീതിയിലാണ് കോളർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതൊരു ക്ലോത്തിലേക്ക് ഇതുപോലെ അയൺ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു 1/4 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം അതുപോലെ തന്നെ വേറൊരു പീസും നമ്മളെടുത്തു. അതിൻ്റെ നല്ല വശങ്ങൾ ഒരേപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സൂചി കുത്തി വെച്ച് കൊടുത്ത് കറക്റ്റ് പൊസിഷനാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ, ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ കോർണറിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കാം. കണ്ടോ, ആ കോർണറിൽ രണ്ട് സൈഡിലും ഇവിടെ ഈ പൊസിഷനിൽ കുറച്ച്, ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് കൊടുക്കാം. കാരണം അത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തികഞ്ഞില്ലെങ്കിൽ നമുക്കത് അഴിച്ചിട്ട് അവിടെ നമുക്ക് നീട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ 1/4 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ കൊടുത്ത് നമ്മൾ 1/4 ഇഞ്ച് വിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ബാലൻസ് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ അടിയിലെ ലെയറ് ഇതേ വലുപ്പത്തിൽ തന്നെ നമ്മൾ ആ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. ഇനി നമ്മൾ ആ ക്യാൻവാസിൻ്റെ അവിടെ 1/4 ഇഞ്ച് കൊടുത്തത് നമ്മൾ അതിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് ഇപ്പം നമ്മൾ ആ കർവ് ഷേപ്പ് തിരിച്ചിടണം ഇത്. അപ്പോൾ കർവ് ഷേപ്പ് കിട്ടുന്നതിന് ആ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ആ തയ്യൽ തുമ്പ് കൂടി കട്ടിങ് കൊടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ഇതേപോലെ ക്യാൻവാസിലോട്ട് നമ്മൾ 1/4 ഇഞ്ച് കൊടുത്തിരുന്നല്ലോ, അതിങ്ങനെ ഒന്നുകിൽ നമുക്ക് പശ വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആ സ്റ്റിച്ചിങ് നമ്മൾ കോളറ് നമ്മുടെ കുർത്തിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അഴിച്ച് കളയാം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത താഴത്തെ ലെയറിൽ 1/4 ഇഞ്ച് എക്സ്ട്രാ നിപ്പുണ്ട്, അത് നമ്മൾ നമ്മുടെ കുർത്തിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായി വരും. അപ്പോൾ ഈ കോർണറുകളെല്ലാം കറക്റ്റാക്കി കൊടുക്കുക കോളറിൻ്റെ, അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇവിടെ നമ്മൾ താഴത്തെ ലെയറിൽ 1/4 ഇഞ്ച് എക്സ്ട്രാ നിപ്പുണ്ട് കേട്ടോ താഴേക്ക്. മുകളിലത്തെ ലെയറിൽ നമ്മൾ ക്യാൻവാസിലോട്ട് മടക്കി അടിച്ചു കൊടുത്തു. അപ്പോൾ ആ ലെയറാണ് നമ്മുടെ തയ്യൽ തുമ്പായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇതാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ നെക്കിലേക്ക്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കളറുകളൊക്കെ വേണമെങ്കിൽ പുറത്ത് വേറെ കളറൊക്കെ ക്ലോത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് വേറെ ഡിസൈനായിട്ട് കിട്ടും. ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇത് ഒരറ്റത്ത് നിന്ന് നമ്മുടെ നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് വരുന്ന പോർഷൻ പുറത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് മറ്റേ പീസ് അടിച്ചിട്ട് നമ്മൾ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1/4 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് നിപ്പുണ്ട്, അത് നമ്മൾ ഇതേപോലെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ കൊടുക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് നിപ്പുണ്ട്, അത് നമ്മളിങ്ങനെ ഒരറ്റത്ത് നിന്ന് ഉൾവശത്ത് നിന്ന് അടിച്ചെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് സൂചി കുത്തിവെച്ച് നോക്കുക, ഇത് കറക്റ്റ് അറ്റം വരെ എത്തുന്നുണ്ടോയെന്ന്. അങ്ങനെ ഫുള്ള് വെച്ച് കുത്തിവെച്ച് നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് അഴിക്കേണ്ടി വരും ചിലപ്പം കറക്റ്റ് ആയില്ലെങ്കിൽ. അങ്ങനെ വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പം ഇവിടെ കുറച്ച് കുറവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുത്തത് ഒന്ന് അഴിച്ചിട്ട് അവിടെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും, നമുക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസം വരുത്തേണ്ടതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ, ഉൾവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ നമ്മളുടെ ഷേപ്പ് ഒരു കർവ് ഷേപ്പാണല്ലോ, അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം അറ്റം വരെ. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് ഇട്ടിട്ടുള്ളു, അപ്പോൾ സ്റ്റിച്ചിങ് ലൈനെ കൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മളിനി പുറത്തേക്ക് ആ ക്യാൻവാസിൻ്റെ പോർഷൻ ഇതുപോലെ തയ്യൽ തുമ്പ് ഉള്ളിലാക്കിയതിന് ശേഷം ഇവിടെയെല്ലാം നീറ്റാക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ ക്യാൻവാസ് പുറത്തേക്ക് മറയ്ക്കുക. അപ്പം ഇപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ മുട്ടുസൂചി കുത്തിവെച്ച് കൊടുക്കുക.
മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കും. കാരണം ഇത് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചൊന്നും കൊടുക്കരുത്. അപ്പോൾ വലിഞ്ഞു പോവും, ഷേപ്പ് മാറും, ചുളുങ്ങി വരും കോളർ. അപ്പോൾ നമ്മൾ ഇതേപോലെ പതുക്കെ ആ ഒരു ലെവലിൽ തന്നെ വെച്ച് കണ്ടോ, ഞാൻ സൂചി കുത്തി വെച്ച് കൊടുത്ത് ചുറ്റിലും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടി. ഇനി നമുക്കിത് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ട് നമ്മൾ പതിച്ച് മുകളിലും കൂടി പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ, അതായത് കോളറിൻ്റെ ടോപ്പ് വശത്തും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നല്ല ഭംഗിയിലുള്ള ടോപ്പ് നമുക്ക് കിട്ടി. ഇതിൻ്റെ സ്ലീവ് ചെയ്യുന്നത് നമ്മളൊരു വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.